നമുക്കിതൊരു വലിയ ഫാമാക്കി ഡെവലപ്പ് ചെയ്തെടുക്കാം. എന്താ നല്ലതാണ്, പക്ഷേ ഞാൻ ജോലി വിടുന്നില്ല. എങ്കിൽ ശരി, നിർബന്ധിക്കുന്നില്ല. എനിക്ക് എന്റെ ജീവിതക്രമം ആകെ ഒന്ന് മാറ്റിയെടുക്കണമെന്നുണ്ട്. അതിന് പറ്റിയ സ്ഥലം ഇത് തന്നെ. നിനക്ക് എന്താ വിഷമം? എന്താ പ്രോബ്ലം? അറിയില്ലേ, പുതിയൊരു ജീവിതക്രമം എനിക്കും കൽപ്പിച്ചത് ദാ ഇവിടെ വെച്ച് തന്നെയായിരുന്നു. അത് ചിട്ടപ്പെടുത്താൻ ഞാനും ഓടി നടക്കുകയായിരുന്നു. ഞാൻ മാത്രമല്ല, മരണം മുന്നിലെത്തിയെന്ന് തോന്നിയപ്പോ പലതും ആലോചിച്ചു പോയി. ആ കൺഫ്യൂഷനിൽ പെട്ടതായിരുന്നു ഞാൻ പറഞ്ഞതൊക്കെ എന്ന് വെച്ചോളൂ. പറഞ്ഞത് അത് മാത്രമല്ല, ജീവിതത്തിന്റെ വലിയൊരു കണക്കെടുപ്പ് നടത്തി മറന്നു കിടന്നതൊക്കെ വലിച്ചു പുറത്തിടുകയും ചെയ്തു. ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? ഐ ക്യാൻ റിപ്പീറ്റ് വേർഡ് യു സെഡ് വേർഡ് ബൈ വേർഡ്. ഞാൻ പറഞ്ഞത് അതല്ല. You are a miserable hypocrite. You shut up. Don't try my... This is the limit. I tell you, don't... തർക്കവും തകരാറും കൂടി വരികയാണല്ലോ. സ്ഥലം വിൽക്കണ കാര്യമാവും, അതുകൊണ്ടാ ഇംഗ്ലീഷിലാക്കണത്. കേട്ടാലും നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. അതല്ല, അവൾക്ക് ഇവിടെ ഒന്ന് ശുശ്രൂഷിക്കാനൊന്നും പറ്റില്ല. കോളേജിൽ പോണം, കാര്യം അതാവും. എനിക്കറിയാം, പപ്പായുടെ സ്വത്തിൽ അവകാശം ഇല്ലെന്ന് വന്നപ്പോഴേ കണക്കൂട്ടൽ തെറ്റി. നീ തന്നെ അത് പറയണം. പണപ്പെട്ടി വേണമെങ്കിൽ തല ഉനിക്കാൻ വയ്യാത്തത് കൊണ്ട് ജോലികൾ വലിച്ചെറിഞ്ഞ ഞാൻ തന്നെ അത് കേൾക്കണം. പങ്കിട്ട് കഴിഞ്ഞാൽ നിത്യച്ചെലവിനെ കഷ്ടിതയെന്ന പാരലൽ കോളേജ് എന്റെ മഹാസാമ്രാജ്യമായിരുന്നു. നീ കണ്ടതല്ലേ, ഐ വാസ് ഫ്രീ ദേർ ആൻഡ് ഐ വാസ് ഹാപ്പി. സ്വാതന്ത്ര്യം, ഒരുപാട് സുഹൃത്തുക്കൾ, ചെറുപ്പക്കാരുടെ മുഴുവൻ ആരാധന. ആ കൂട്ടത്തിൽ തിക്കിത്തിരക്കി മുന്നിൽ കയറി വന്ന ആളെ ഓർമ്മയുണ്ടല്ലോ. എല്ലാം വേണ്ടെന്ന് വെച്ച് ഞാൻ വിശ്വസിക്കാത്ത 100 കാര്യങ്ങൾ എഴുതി നിറയ്ക്കാൻ സമ്മതിച്ച് പത്രമാഫീസിലെ പണിയേറ്റത് എന്തിനാണ്? ആലോചിച്ചിട്ടുണ്ടോ? എന്നെ വിശ്വസിച്ചിറങ്ങിപ്പോന്നവൾക്ക് ഒരു വീടുണ്ടാവണം. ആർഭാടമില്ലെങ്കിലും അത്യാവശ്യങ്ങൾക്ക് മുട്ടുവരാത്ത ഒരു ചെറിയ വീട്. അതിനുവേണ്ടി തല കുനിച്ച് കുനിച്ച് നട്ടല്ല തന്നെ വളഞ്ഞു. പഴയ സഹപ്രവർത്തകർ മുഴുവൻ പുച്ഛിച്ചു. ബുദ്ധിജീവിയുടെ പരിവേഷത്തെക്കാൾ പ്രധാനമാണ് കെട്ടിയ പെണ്ണിന്റെ സംരക്ഷണമെന്ന് അവരോടൊക്കെ പറയാൻ എനിക്കൊരു മടിയുണ്ടായില്ല. നീ കേട്ടതല്ലേ? ഇപ്പൊ നിനക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. പോയിപ്പോയ രോഗം വേഗം തിരിച്ചു വരണേന്ന് ഉള്ളൊരുക്കി ഒന്ന് പ്രാർത്ഥിക്കാം. എന്നെ പറ്റി അതാണോ ധരിച്ചത്? രക്ഷപ്പെടണേന്ന് പ്രാർത്ഥിക്കാത്ത ഒറ്റ ദിവസമില്ല. ആരോഗ്യത്തോടെ ഇരിക്കാൻ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഇനിയും പ്രാർത്ഥിക്കും. ഐ വിൽ ഗോ ആൻഡ് പ്രേ. പക്ഷേ അതൊക്കെ മതി, കൂടെ കഴിയാൻ മാത്രം എന്നെ നിർബന്ധിക്കരുത്. വലിയ വലിയ കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. ജീവിതമെന്ന വലിയ നുണ, മരണമെന്ന വലിയ സത്യം. ഞാനും കുറെ ആലോചിച്ചു. താങ്ക്സ് ടു യു. പ്രേമം ഒരു അഡ്വഞ്ചർ മാത്രമായിരുന്നു എന്ന് പിന്നെ മനസ്സിലായി. മലകയറ്റം പോലെ ഒരു അഡ്വഞ്ചർ. മുകളിൽ എത്തുന്നത് വരെയാണ് ത്രിൽ. കയറിക്കഴിഞ്ഞ് പേരൊരു പാറയിലോ മറ്റോ വരച്ചിട്ടാൽ അത് തീർന്നു. അത്യധ്വാനം എന്തിനായിരുന്നു എന്ന് കയറിയവരൊക്കെ വിചാരിച്ചു പോവും. മല്ലി, യു ഡോണ്ട് റിയലൈസ് വാട്ട് യു ആർ സേയിങ്. അഡ്ജസ്റ്റ് ചെയ്ത് ഒരുവിധം പൊരുത്തപ്പെട്ടപ്പോൾ മാരേജ് ആകെ പരാജയമായിരുന്നു എന്ന് ഉറപ്പിച്ച് ഡിക്ലെയർ ചെയ്തത് ആരാണ്? ഞാനല്ലോ. തെറ്റ് തിരുത്താൻ വഴി കണ്ടത് ആരാണ്? മറ്റൊരുത്തന്റെ കയ്യിൽ എന്നെ നിർബന്ധിച്ച് ഏൽപ്പിച്ച് കൈ കഴുകി ആശ്വസിച്ചത് ആരാണ്? അന്നത്തെ ചുറ്റുപാട് അത് മറക്കുന്നു. അന്ന് ആലോചിച്ച് ശരി, പറഞ്ഞും ചെയ്തു ഒക്കെ ശരി, 100 വട്ടം ശരി. പക്ഷേ ഇപ്പൊ സിറ്റുവേഷൻ മാറിയില്ലേ, അതുകൊണ്ട് വിശേഷിച്ച് അപകടമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെന്താ? ഞാൻ രാജേന്ദ്രന്റെ കൂടെ കിടന്നു എന്നാണ് ചോദ്യമെങ്കിൽ ഇല്ല. ഹൈ സൊസൈറ്റിയുടെ ഒരു ലേബൽ പണ്ട് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഭർത്താവ് മരിക്കാൻ കിടക്കുമ്പോൾ സുഖം തേടി ആണിന്റെ കിടക്കിൽ ചാടി വീഴുന്ന അത്ര ഡീഗ്രഡേഷൻ ഞാൻ വളർന്ന ഹൈ സൊസൈറ്റിക്കും ഇല്ല. മനസ്സിലാക്കിക്കോളൂ. ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്.
ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഒന്നും വേണ്ട. രണ്ടുപേർക്കും ഒരു ബെനിഫിറ്റും കിട്ടാത്തതായിരുന്നല്ലോ ഈ വിവാഹം. നമ്മൾ രണ്ടാളും ഒരു ഘട്ടത്തിൽ അത് സമ്മതിച്ചതാണ്. എനിക്കിനി വേണ്ടത് പിരിയാൻ, നല്ല ഫ്രണ്ട്സായി പിരിയാൻ ഒരു അവസരം. എനിക്ക് രാജേന്ദ്രന്റെ സെൻട്രൽ എസി ബംഗ്ലാവും വേണ്ട. എന്റെ ഹോസ്റ്റൽ മുറി ധാരാളം. ഞാൻ എന്ത് തെറ്റി? മനസ്സിലാവുന്നു, തെറ്റുകൾ മനസ്സിലാവുന്നു. ഏറ്റവും വലിയ തെറ്റ് മരിക്കാതെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് തന്നെ. ഒരു കാര്യം പറയണമെന്ന് തോന്നിയിട്ട് കുറച്ച് ദിവസമായി. ഇംഗ്ലീഷ് ചികിത്സ എളുപ്പാ. കഷായം, ഗുളിക, മരുന്ന്, വെട്ടിത്തിളപ്പിച്ച വെള്ളം. പണിക്കാരും ഇല്ലാത്തപ്പോ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇതൊന്നും ആവില്ല കേട്ടോ. അതിന് ചുറ്റും വട്ടം ചുറ്റി നൃത്തം ചെയ്ത് നാം എന്തൊക്കെയോ സങ്കല്പിക്കുന്നു. മധ്യത്തിലിരിക്കുന്ന അതാകട്ടെ എല്ലാം അറിയുന്നു. I told you he'll be here. Oh. ഈ സമയത്ത് ഞാൻ തനിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത റിലാക്സേഷൻ അല്ലേ? താനിപ്പോഴും എന്റെ പേഷ്യന്റ് ആണെന്ന കാര്യം ഓർമ്മയുണ്ടല്ലോ. യു ലുക്ക് ഓൾ റൈറ്റ്. താങ്ക് ഗോഡ്. താൻ വിളിച്ചെന്ന് പറഞ്ഞു. വെറുതെ നമുക്ക് വീട്ടിൽ പോ. വീട്ടിൽ കയറിയിട്ടാണ് വരുന്നത്. ഇളനീർ കുടിച്ചു. സായിപ്പ് ചെറിയമ്മയുടെ ഒരു ഫോട്ടോയും എടുത്തു. ഇത് ഡോക്ടർ പോൾ ഫോർഷേ. രവി, ഐ ടോൾഡ് യു അബൌട്ട് ഹിം. ഫ്രഞ്ച് ആണ്, ഇംഗ്ലീഷ് കഷ്ടിയാ. രവിയുടെ കേസ് ഹിസ്റ്ററി ഒക്കെ അറിയാം. പതിനൊന്നരയ്ക്ക് എയർപോർട്ടിൽ എത്തണം. ഞാൻ ബോംബെ വഴി നാളെ മടങ്ങുന്നു. നവംബർ ഡിസംബർ ആയി ഞാൻ തിരിച്ചു വരും. വിഷമമൊന്നും തോന്നില്ല ഇപ്പോ? Everything under control? Yes. ഞാൻ ഇടയ്ക്ക് വിളിക്കാം. എന്തെങ്കിലും പ്രോബ്ലം തോന്നുമ്പോ ഡോക്ടർ നീരജെ വിളിക്കണം. നിൽക്കാൻ സമയമില്ല. ദൈവാനുഗ്രഹം, താൻ നന്നായിരിക്കുന്നു. എന്താ രവി? ഒരു അപേക്ഷയുണ്ട്. ഡോക്ടർ ഇത് ഗൗരവമായിട്ട് എടുക്കണം. ഐ എം വെരി വെരി സീരിയസ് അബൌട്ട് ഇറ്റ്. എഴുതിയാലോ ഡോക്ടർക്കെന്ന് വിചാരിച്ചതാണ്. ഡോക്ടറുടെ കഴിവുകൾ അപാരം, സിദ്ധാന്തങ്ങൾ അത്ഭുതകരം. പക്ഷേ ഇനി മരണമുറപ്പായവരെ രക്ഷിക്കരുത് ഡോക്ടർ. കഴിവും ഡോക്ടറുടെ കൈപുണ്യവും ഉപയോഗിച്ച് അനായാസേനയുള്ള മരണം ഒരുക്കി കൊടുക്കണം. വിധിയെ തിരുത്തി എഴുതാൻ ഡോക്ടർ ആര്? നമ്മളാര്? രവി.